രണ്ടു പേരും ഡോക്ടേഴ്സാണ്. അപ്പം നമ്മളിങ്ങനെ മാറി കുറച്ച് പ്രാവശ്യം സ്ഥലം മാറിയൊക്കെ നടന്ന് ആണ് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ ഇതുവരെയും എപ്പോഴും ഹോസ്പിറ്റലിൻ്റെ ഒരു ക്വാർട്ടേഴ്സിലുള്ള ഒരു ലൈഫാണ്. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ ലൈഫാണ്, ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് കുറേ വീടുകൾ. അപ്പം നമുക്കൊരിക്കലും ഒരു സ്വന്തമായി വീട് വെച്ച് മാറണമെന്ന് വലിയൊരു ഡ്രീം സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ വലുതായപ്പം നമ്മൾക്ക് ആവശ്യങ്ങൾ കൂടി, ഇപ്പോൾ സ്പേസിൻ്റെ ഒക്കെ ഒരു ഇത് ലിമിറ്റേഷൻ വന്നപ്പം നമ്മളൊരു വീട് വെക്കാം എന്ന് ഓർത്തുകൊണ്ടല്ല, നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രീം വീട് വെക്കണം എന്ന് പണ്ടേ ആഗ്രഹിച്ച ഒരു ഇതല്ല. സത്യം പറഞ്ഞാൽ ക്വാർട്ടേഴ്സ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര സൗകര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന സമയത്താണ് നമ്മൾ ചുമ്മാ ഒത്തിരി പ്ലോ സ്ഥലമൊന്നും നോക്കിയിട്ടില്ല. ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇതൊരു 1.5 kilometers ഉള്ളൂ. അപ്പം നമ്മളൊരു പ്ലോട്ട് ഇങ്ങനെ കണ്ടു, ഒന്നോ രണ്ടോ സ്ഥലമായി കണ്ടുള്ളൂ. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അപ്പം കാരണം പ്രകൃതി, ഇവിടുത്തെ ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത, ഇവിടുത്തെ എൻവയോൺമെൻറ്റ്, ചുറ്റുമുള്ള ഒരു ലൊക്കേഷൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇങ്ങനത്തെ ഒരു പ്ലോട്ടിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ കുറേ ആർക്കിടെക്ട്സിൻ്റെ വർക്ക് കാണുമ്പം, പിന്നെ ഞങ്ങൾ ആർക്കിടെക്ട് ആരാന്ന് കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് കാണുന്നത് ഒരു ഇഷ്ടപ്പെടുന്നതെന്ന് കാണുമ്പോൾ, ഇത് ആരാ ആർക്കിടെക്ട് എന്ന് നോക്കുമ്പം ഇത് ലിജുറിനിയുടെ പ്രൊജക്റ്റാണ്. ഇത് ഭയങ്കര റെപ്പിറ്റേറ്റീവ് ആയിരുന്നു. ഒരു 5-8 പ്രൊജക്റ്റിൻ്റെ ഞങ്ങൾ കണ്ട് നമ്മുടെ ഇഷ്ടമായിട്ടൊരു മാച്ച് ചെയ്ത് പോണ ഒരു ഏത് ഒരു ഡിസൈനറോ വീടോ അങ്ങനത്തെ മാഗസിൻസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ മറച്ചു നോക്കുമ്പോൾ, ആ കാലഘട്ടത്തിൽ ഒരു 5 years ബാക്കാണ്, നമ്മൾ മറച്ചു നോക്കുമ്പം എനിക്കിഷ്ടം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് എടുത്ത് നോക്കുമ്പം അത് തന്നെ സിറിലിനും ഇഷ്ടം. അപ്പം നോക്കുമ്പോൾ അത് ലിജു ആൻഡ് റെനി. അപ്പം നമുക്ക് ഇവർ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് അങ്ങനെ തന്നെ ഒരു അല്ലാതെ ഞങ്ങൾക്ക് ഇവരെക്കുറിച്ച് അറിയില്ല. ഞാൻ ഒരു സൈക്യാട്രിസ്റ്റാണ്. അപ്പം എനിക്ക് ഒരു ഇമോഷണൽ ഒരു കമ്പോണൻറ്റ് വീടിനും വീടുമായിട്ട്. അപ്പം ആദ്യം തന്നെ ഞങ്ങൾ ഇവരുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായി ലിജു ആൻഡ് റെനി. അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ വരുന്ന എല്ലാവരും ചൂസ് ചെയ്യത്തില്ല, നമ്മുടെ ഒന്ന് അവരുടെ ഇഷ്ടവും അവരുടെ ഇമോഷൻസും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ കണ്ടിട്ട് അവർക്ക് അത് നടപ്പാകുമെന്നുള്ള ഒരു. അപ്പം ആ ഒരു അതുപോലെ വീടിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്, ആ വീടിൻ്റെ ഓരോ ഒരു ഒരു മാനുഷികമായ മൂല്യങ്ങളും ഇമോഷൻസും ഒക്കെ ആ വീടിൻ്റെ ഒരു പ്രൊജക്റ്റിലോട്ട് കൊണ്ടുവരുന്ന ഒരു ഒരു ഫീല് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മളൊരു വീട് പണിയുമ്പോൾ ചുമ്മാ ഒരു ബിൽഡിംഗ് പണിയുന്നതിനേക്കാളുപരി നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഓരോ ഇമോഷൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കും. സന്തോഷം അല്ലെങ്കിൽ റിലാക്സേഷൻ അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ചേഞ്ചസ്. ഒരു ചെടി വെക്കുമ്പോൾ പോലും വെക്കുന്ന കാര്യം പോലും ഇനിഷ്യലി അതിൻ്റെ ആ മൂഡ് ചേഞ്ചസ്, സീസൺ മാറും, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം തരുന്ന ഒരു മൂഡ് ഫ്ലക്ച്വേഷനൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് ആ ഒരു കമ്പോണൻറ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ പ്രകൃതി ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വീടൊരിക്കലും പ്രകൃതിയായിട്ടുള്ളൊരു ബാരിയർ ആവരുത്, പ്രകൃതിയിൽ നിന്ന് നമ്മളെ മറച്ച് വേർപെടുത്തുന്ന ഒരു ബാരിയർ ആവരുത്, പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന ഒരു വീട് വേണം എന്നായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. പിന്നെ അതുപോലെ തന്നെ അകത്ത് ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് അത് കണ്ടുകൊണ്ടിരിക്കേണ്ട, അകത്തുനിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്തുള്ള പ്രകൃതിയാണ് ഞങ്ങൾക്ക് കാണേണ്ടത് കൂടുതലും. അതും ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. തന്നെ ഇത് റിവർ സൈഡാണ്, നല്ല മണിമലയാറാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുഴയാണ്. അപ്പം നമുക്ക് ജീവിക്കാൻ എളുപ്പമുള്ളൊരു വീട്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന കുറച്ച് ഈ ഒരു സ്റ്റോൺ കരിങ്കൽ ഒരു റസ്റ്റിക് ആയിട്ടുള്ള ഒരു വീട് നമുക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ മാത്രമേ അല്ലാതെ ഒരുപാട് ഒരു ഡിമാൻഡുകളോ ആഗ്രഹങ്ങളോ ഞങ്ങൾ വെച്ചില്ല. ഞങ്ങൾ ഡോക്ടേഴ്സ് ആകുമ്പോൾ ഞങ്ങൾ ചികിത്സിക്കുന്ന കാര്യം പലരും വന്ന് നമ്മളെ പഠിപ്പിക്കാൻ വരും. അത് കാരണം തന്നെ ഞാൻ ലിജോയും റിനിയോട് ഞങ്ങൾ ഒരിക്കലും അവരുടെ ഈ വർക്കിനകത്ത് ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല. അത് കാരണം കൂടിയാണ് ഈ പ്രോജക്റ്റ് ഇത്രയും നന്നായിട്ട് വന്നിരിക്കുന്നത്. നമ്മളതിനകത്ത് നമ്മുടെ ആയിട്ടുള്ള ചില കാര്യത്തിന് നമ്മളോട് സജഷൻ ചോദിക്കുന്നത് നമ്മൾ പറയുകയെന്നല്ലാതെ പല പ്രോജക്ട്സും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിനകത്ത് ആർക്കിടെക്ട്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഒരു വന്ന് കാണും ഇതല്ല. ഇത് ഓരോ ഇതിനകത്ത് ഓരോ മൊട്ടുസൂചി വരെ അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇവർ രണ്ടുപേരുടെയും ആണ് ഈ പ്രോജക്റ്റിൻ്റെ എല്ലാ കാര്യത്തിനും എടുത്തു കാണിക്കുന്നത്. ഈച്ച് ആൻഡ് എവ്രി കോർണർ, എന്ത് ചെടി വെക്കണം, അതുവരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പിന്നെ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള ചിലപ്പോൾ ഐഡിയാസ് കൊടുക്കുമ്പോൾ പറയും ഇല്ല അതങ്ങനെയല്ല, നമ്മൾ ആർക്കിടെക്ചർ ആകുമ്പം ഇങ്ങനത്തെ കാര്യം ചെയ്താലേ അതിൻ്റെ ഒരു ഭംഗി വരുവുള്ളൂ കുറച്ച്. പിന്നെ കുറേ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ്, ഇതെല്ലാം കൂടെ കൂടിയാണ് ഈ പ്രോജക്റ്റിൻ്റെ ഭംഗി വന്നിരിക്കുന്നത്.
ഈ ഡിസൈൻ ഞങ്ങളുടെ ഒക്കെ ഒരു മനസ്സിലുള്ള ഐഡിയ എന്ന് വെച്ചാൽ ഒരു പ്ലോട്ട് കണ്ട് നമ്മൾ അതിൻ്റെ ഒരറ്റത്ത് വീട് വെക്കുക, ബാക്കി ഇങ്ങനെ പരന്ന് റിവർ കാണുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണക്കാർക്കുള്ള ഒരു ഐഡിയ. ആ ഏരിയനെ തന്നെ പല പല ആംഗിളിൽ അല്ല പല പല വ്യൂസിലൊക്കെ എടുക്കാമെന്ന് ഇവരുടെ ഒരു ഡിസൈൻ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. ഇത്രയും അങ്ങ് വിഷ്വലൈസ് ചെയ്യാൻ നമുക്കറിയില്ലെങ്കിൽ കൂടി ഈ സ്ഥലത്തെ മാക്സിമം, ഈ സ്പേസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പുറകിലും മുമ്പിലും കുറച്ച് സ്പേസ് ആയിട്ടും, പിന്നെ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കോട്ട്യാർഡിന് കുറേ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കോട്ട്യാർഡ് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ മുറ്റം പോലും നമ്മുടെ ഒരു പ്രൈവസി തരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ നമുക്ക് ഇഷ്ടമായിട്ട് തോന്നി. പലരും പറയും വീട് പണി സ്ട്രെസ് ആണ്, സ്ട്രെസ് നാച്ചുറലി ഫൈനാൻസ് വൈസ് ഒക്കെ സ്ട്രെസ് കാണും, പക്ഷേ അതർവൈസ് വർക്ക് വൈസ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് സമയമെടുത്ത്, പക്ഷേ ഈ പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു അത്രയും സമയമെടുത്ത് ചെയ്ത കാരണം കൂടിയാണ് അത്രയും നല്ല രീതിയിൽ വന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് സർജൻ ആണെങ്കിൽ കൂടി ഈ ഡ്രോയിങ്സ് എല്ലാം അവരും നമുക്ക് നല്ലതായിട്ട് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, പിന്നെ അത്രയും ഡെമോൺസ്ട്രേറ്റീവ് ആണ് അവരുടെ ഡ്രോയിങ്സ്. അപ്പോൾ ഇപ്പോൾ എല്ലാ ഡ്രോയിങ് റീഡ് ചെയ്യാനും കുറേ പഠിച്ചു നമ്മളും. പിന്നെ നായി പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ് ഉണ്ടെങ്കിൽ കുറച്ച് ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായി, കാരണം ഫ്ലഡ് ഉടനെ തറയിട്ട സമയത്ത് ഫ്ലഡ്, പിന്നെ കോവിഡ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളിൽ കൂടിയാണ് ഈ കൺസ്ട്രക്ഷൻ നീങ്ങിയതെങ്കിൽ കൂടി നമ്മൾ ശരിക്കും ഞങ്ങളുടെ വർക്കും ഭയങ്കര ഹെക്ടിക്കാണ്. ഇടയ്ക്കൊക്കെ ചില ദിവസം വന്ന് നോക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. എന്നാൽ പോലും ലിജോ ആൻഡ് റെനിയുടെ ഒരു ഹെൽപ്പോടുകൂടി ഞങ്ങൾ ശരിക്കും വീട് പണി എൻജോയ് ചെയ്തു. നല്ല ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും നമുക്കൊരു ഹോപ്പ്, ഇതെങ്ങനെ ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫീൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ മാറി, അങ്ങനെ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റി. അതിൻ്റെ ഒരു ഹാപ്പി ആയിട്ട്, അല്ലാതെ അതൊരു ഒരു ഡിഫിക്കൽട്ട് പീരീഡായിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നില്ല, ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ പോലും. ഗാർഡൻ ഞങ്ങൾക്ക് ഒട്ടും ഗാർഡന് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരു ഗാർഡൻ, ഒരു ലാൻഡ്സ്കേപ്പാണ് വേണ്ടത്. കാരണം നമുക്ക് സമയമില്ല നനയ്ക്കാനോ അല്ലെങ്കിൽ ഗാർഡൻ ശുശ്രൂഷിക്കാനോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ലിജോ റെനിയോട് ഡിസ്കസ് ചെയ്തിട്ട് കുറച്ച് ഹാർഡി ആയിട്ടുള്ള അവർക്കും അത് തന്നെയായിരുന്നു സപ്പോർട്ട്. ഒട്ടും ഇത് കെയർ വേണ്ടാത്ത പ്ലാന്റ്സ് മാത്രം, അതും നമ്മൾ പോട്ട്സ് ഒന്നുമില്ല, എല്ലാം ഗ്രൗണ്ടിൽ പ്ലാന്റ് ചെയ്യുക. ഡ്രിപ്പ് അടിയിൽ എല്ലാം ഡ്രിപ്പ് ഉണ്ട്, അടിയിൽ കൂടി എല്ലാം ഡ്രിപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് നനയ്ക്കുകയേ വേണ്ട, ഡ്രിപ്പ് ഇടുക, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫ്രൂട്ട് ട്രീ, നമ്മൾ വീട് വെക്കാൻ തീരുമാനിച്ച തന്നെ എന്തെങ്കിലും രണ്ട് ചെടി നടാനോ ഞങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികൾക്കായാലും എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പച്ചക്കറി തോട്ടം, ഒരു വെജിറ്റബിൾ ഗാർഡന് സ്ഥലം വേണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. കിച്ചണിൽ നിന്ന് ഇറങ്ങി എടുക്കാൻ പാകത്തിന് അതുണ്ട്, അതിപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട് ട്രീ ഇപ്പോഴും നമുക്ക് കുറേ കൂടി നടണമെന്നുണ്ട്. സ്പേസ് ഇല്ലെങ്കിൽ പോലും നമ്മൾ ഏത് നഴ്സറി കണ്ടാലും ഒന്ന് രണ്ട് ഫ്രൂട്ട് ട്രീ എങ്കിലും, അതും മിക്കവാറും കാഴ്ചയും പൂത്തും ഒക്കെ നിൽക്കുന്നൊക്കെ കൊണ്ട് കുറേയൊക്കെ പോയി. പക്ഷേ നമുക്കപ്പോൾ കുറച്ച് നട്ട് കുറച്ച് നഷ്ടങ്ങൾ വരും, പിന്നെ നമുക്കറിയുള്ളൂ ആ സ്ഥലത്ത് ഏതാ നന്നായി നിൽക്കുന്നതെന്ന്. പക്ഷെ നല്ലതായിട്ട് വരും. ഇവിടെ ശരിക്കും ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യം ഈ ഇപ്പം കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ഫുൾ ഫിനിഷിങ് സ്റ്റേജിൽ ഓരോ ദിവസവും വരുമ്പോഴും ഞങ്ങൾക്ക് വളരെ സന്തോഷം, ഒരു നല്ലൊരു ഫ്രഷ് ഫീൽ തരുന്ന ഒരു ഫീലുണ്ട്. കാരണം എല്ലാ ഭാഗവും നല്ലൊരു വ്യൂവും, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇമാജിൻ ചെയ്ത പോലെ തന്നെ അതിനേക്കാളും ബെറ്ററാണ് പലതും. കാരണം ഈ ഓരോ ഈ ലൈറ്റ് കുറച്ച് ഗ്ലാസ് നല്ലതായിട്ടുണ്ട്, സ്റ്റോൺസ് ഉണ്ട്, പിന്നെ റിവർ സൈഡ്, പിന്നെ ലൈറ്റിൻ്റെ ഒരു ഇത്. റിവർ സൈഡ് ആകുമ്പം സൺസെറ്റ് തൊട്ട് സൺറൈസ് തൊട്ട് സൺസെറ്റ് വരെയുള്ള ലൈറ്റിൻ്റെ ചേഞ്ച്, ഷാഡോസ്, അതൊന്നും നമ്മൾ ഇമാജിൻ ചെയ്യാൻ നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഷാഡോസും ലൈറ്റ്സിൻ്റെയൊക്കെ ഒരു കളി, അപ്പോൾ ഓരോ സീസണിലും അത് മാറി വരും. ഈ റിവറിൻ്റെ തന്നെ പിക്ചറോ നമ്മൾ നേരെ കാണുവാണെങ്കിൽ റിവർ ഓരോ ആഴ്ചയിലും വേറെ വേറെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സീസണൽ ചേഞ്ചും ഈ ഷാഡോസും, പിന്നെ ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യാനുണ്ട് എന്ന് നമുക്ക് അത്ര അറിയില്ലായിരുന്നു. ഇത് തീർന്നപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഭംഗികളും ലൈറ്റിങ്ങും, പിന്നെ നല്ല തണുപ്പാണ്, ഒട്ടും ചൂട് അനുഭവപ്പെടുന്നില്ല, ഫാനൊന്നും ഇട്ടിട്ടില്ല നമ്മളിപ്പോഴും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കംഫർട്ട് ഫീല് വളരെ നല്ലതാണ്. പിന്നെ മനസ്സിനൊരു സന്തോഷം തരുന്നതാണ്. എല്ലാ ഏരിയയും വലുതായിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനോ തട്ടാനോ മുട്ടാനോ ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ സ്പേഷ്യസ് ആയിട്ട് തോന്നും. ഉള്ള സ്പേസിനേക്കാളും വലിയ ഒരു ഈ ഗ്ലാസ് ഉള്ളതുകൊണ്ടും, പിന്നെ കുറച്ചുകൂടെ ഓപ്പൺ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടും ഒക്കെ വലിയൊരു സംഭവം വീട്ടിലോട്ട് കയറിയ വലിയൊരു റൂമിലോട്ട് കയറിയ ഒരു ഫീല് ഞങ്ങൾക്ക് എല്ലാ റൂമിലും, ഈവൻ ടോയ്ലറ്റ്സിൽ പോലും വലിയൊരു വൈഡ് ഒരു ഫീല് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഞങ്ങൾക്ക് ശരിക്കും വീട് എൻജോയ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല. വന്ന് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഹൗസ് വാമിങ് ആയില്ല, നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ടില്ല. എന്നാണേലും ഞങ്ങൾ 2-3 മണിക്കൂർ എല്ലാ ദിവസവും ഇപ്പോൾ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയ. പിന്നെ വളരെ സന്തോഷമാണ് ഇതിൽ ഓരോ ചെറിയ കാര്യം ചെയ്യാനും ഞങ്ങൾ എൻജോയ് ചെയ്ത് തന്നെ ഇപ്പോഴും ചെയ്യുന്നത്.
അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും ഇതിനകത്തുള്ള ഇൻവോൾവ്മെൻറ്റും ഭയങ്കരമായിരുന്നു. അത് കാരണം പലരും ഇവിടുന്ന് പോണ സമയത്ത് പറയും, ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിൽ ഒരിക്കലും വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ ഈ ചെയ്ത പണി മാത്രമല്ല ഇങ്ങനത്തെ ഇതിൻ്റെ ആംബിയൻസും എക്സ് ഇതിൻ്റെ ആ എന്താ പറയണത് ഇവിടെ വർക്ക് ചെയ്യുന്ന രീതിയും എല്ലാം കൂടെ നമ്മൾ അത് ഭയങ്കര നമുക്ക് സന്തോഷമാണ് തോന്നിക്കുന്നത്. കാരണം ഏതൊക്കെ ആൾക്കാർ വന്ന് വർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് എല്ലാവരും ഒറ്റ വാക്കി പറഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു സൈറ്റിലും ഇങ്ങനത്തെ ഒരു രീതിയിൽ ഞങ്ങൾ ഇന്നുവരെ വർക്ക് ചെയ്തിട്ടില്ല, ഇനി ഞങ്ങൾക്ക് തോന്നണമില്ല ഇങ്ങനത്തെ ഒരു വർക്ക് കിട്ടുമെന്ന്.